സോ ഗൈസ്, ഹലോ സാർക്ക് നടപ്പൊരു ബിൽഡിംഗ്സ് വാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ ഗീവനെ പറ്റി ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിലും എന്നോട് തന്നെ പേഴ്സണലായിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ എങ്ങനെ ഫ്രീ ആയിട്ട് അലോക്കിന് എടുക്കാൻ കഴിയും? ഒരു കാര്യം മനസ്സിലാക്കുക, പണ്ട് വന്നൊരു എന്താണ് ഒരു ക്യാരക്ടറാണ് അലോക്ക്. ഓക്കെ, ആ അലോക്ക് വന്നതിന് ശേഷം ഒരുപാട് കിടക്കാച്ച ക്യാരക്ടർ വന്നെങ്കിലും ആ ഒരു കാരണത്തിൽ, അതായത് അലോക്കിന് ശേഷം വന്ന ക്യാരക്ടറൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇല്ലെങ്കിൽ ഇവൻറ്റ് വഴി ഇല്ലെങ്കിൽ ഗോൾഡിലേക്ക് മാറ്റിയെങ്കിലും നമുക്ക് എന്താണ് അലോക്കിന് ഇതുവരെ ഫ്രീ ആയിട്ടോ ഗോൾഡിലേക്കോ ഇല്ലെങ്കിൽ നമ്മുടെ ഇവൻറ്റ് വഴിയോ തന്നിട്ടില്ല. നമ്മുടെ ഈ സെക്കൻഡ് ആനിവേഴ്സറി അല്ല, നമ്മുടെ തേർഡ് ആനിവേഴ്സറി വന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു ഇവന്റിലൂടെ നമുക്ക് തരുവോ അലോക്കിനെ തരുവോ ഇല്ലെങ്കിൽ ട്രയൽ ആയിട്ടെങ്കിലും തരുമോ എന്ന് ചോദിച്ചാൽ തരത്തില്ല. ഓക്കെ ഓക്കെ, അത് അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുക. അതിപ്പോഴൊന്നും തരത്തില്ല, കാരണം നമ്മളെത്രമാത്രം ഊറ്റിപ്പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അത്ര എടുത്തിട്ട് മാത്രമേ എന്താണ് കരീനക്കാർ, അതായത് ഫ്രീഫയറിൻ്റെ ഡെവലപ്പുകാർ, അവർ അലോക്കിനെ ഫ്രീ ആയിട്ടൊക്കെ കുറെ കഴിഞ്ഞിട്ട് തരത്തുള്ളൂ. സോ ആ ഒരു കാര്യം മെയിനായിട്ട് ഓർക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഫ്രീ ആയിട്ട് അലോക്കിനെ എങ്ങനെ കിട്ടാമെന്ന് കുറേ പേരോട് ചോദിച്ചതുകൊണ്ടും ഞാൻ യൂട്യൂബിൽ കയറിയിട്ടുണ്ടല്ലോ, കുറേ ഇങ്ങ് സെർച്ച് ചെയ്തു. അതിനകത്ത് എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഉണ്ട്. അതായത് ഏറ്റവും ലോജിക് പരമായ രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് അലോക്കിനെ എങ്ങനെ എടുക്കുക എന്നതിനെപ്പോൾ ഞാൻ കിടക്കാച്ച ഒരു ട്രിക്ക് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചാൽ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. സോ അതാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്തായാലും ഇന്നത്തെ ഒരു ഗീവേ നടത്താൻ പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു, ഓക്കെ, ഈ ഒരു ഗീവേ നമ്മൾ നടത്തുന്നത് യൂട്യൂബിൽ വഴി നടത്തുന്നുണ്ട്, അതേപോലെ ഇൻസ്റ്റാഗ്രാം വഴി നടത്തുന്നുണ്ട്. ഓക്കെ, കുറേ പേര് തോന്നി ഇൻസ്റ്റാഗ്രാം വഴി മാത്രം മതി, കുറേ പേര് തോന്നി യൂട്യൂബ് വഴി മാത്രം മതി. ഓക്കെ, എന്തായാലും നമ്മൾ രണ്ടിനും കൂടെ നടത്തുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്തായാലും യൂട്യൂബിൽ ഒരെണ്ണം നടത്തുന്നുണ്ട്. അത് 100,000 ആൾക്കാരുള്ളതിനിടയ്ക്ക് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഗീവേ വിൻറാകാം, ഇല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കുറച്ച് ആൾക്കാരുണ്ടാകത്തുള്ളൂ. സോ അവരുടെ ഇടയ്ക്ക് കിടന്ന് നിങ്ങൾക്ക് എന്താണ് ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഗീവ് എന്താണെന്ന് കഴിയും. ഓക്കെ, ഏതാ നിങ്ങൾക്ക് പ്രിഫർ, അല്ലെങ്കിൽ ഏതിലാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, വേണമെങ്കിൽ രണ്ടിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും യൂട്യൂബിലുള്ള ഗീവ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക, ഐ മീൻ നിങ്ങളുടെ ഐഡിയ കമൻറ്റ് ചെയ്യുക, അട്ട് മാക്സിമം എന്താണ് ലൈക്ക് മേടിക്കുക, ബ്ലാ ബ്ലാ ബ്ലാ. നിങ്ങൾക്ക് സാധാരണ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നു, കാരണം ഒരുപാട് ഗീവേഴ്സ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതങ്ങ് ചെയ്യുക. യൂട്യൂബിലെ കാര്യം ഇതാണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ പോസ്റ്റ് ഇട്ടില്ല. ഓക്കെ, നമ്മൾ പെട്ടെന്നായിരിക്കും ഒരു ദിവസം രാവിലെ എന്താണ് നമ്മുടെ ഗീവ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നത്, വൈകിട്ടാകുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് പറയും, അതായത് വിന്നറിനെ കണ്ടുപിടിച്ച് അവർക്കാണ് അലോക്കിനെ അയച്ചു കൊടുത്തിരിക്കും. അലോക്ക് ഇല്ലെങ്കിൽ പറയുന്ന ഡയമണ്ട്സ് അല്ലെങ്കിൽ അവർ പറഞ്ഞ ആളുടെ ഐഡിയിലേക്ക് അലോക്ക്. സോ അതങ്ങ് സെറ്റാക്കുന്നതായിരിക്കും, അതായിരിക്കും നമ്മുടെ എന്താണ് ഇൻസ്റ്റാഗ്രാമിലുള്ള പ്രോസസ്സ്. പെട്ടെന്നായിരിക്കും അവിടുത്തെ കാര്യം. പക്ഷേ യൂട്യൂബിലെ കാര്യം എന്ന് വെച്ചാൽ കുറച്ചധികം ടൈം എടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിന്നറിനെ കണ്ടുപിടിക്കണം, കാരണം ഒരുപാട് ആൾക്കാരുണ്ട് കൊണ്ട് അതൊന്നും ഒരു വിന്നറിനെ കണ്ടുപിടിക്കണം, അവരെ കോൺടാക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് അവരിപ്പോൾ വേറൊരു ഫേക്ക് ഐ ഡിയിലൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുന്നെങ്കിൽ ജസ്റ്റ് അതും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ വിട്ടേക്കും. ഓക്കെ, അതൊക്കെ വിട്ടേക്കും, അതൊക്കെ ഞാൻ എന്താണ് ആ ഒരു റെസ്പോൺസിബിലിറ്റിക്ക് എൻ്റെയാണ്. ഓക്കെ, ഞാൻ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്, അതായത് ഞാനാണ് ഈ ഒരു ഗീവേ ഹോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ അത് ബുദ്ധിമുട്ട് കണ്ടുപിടിച്ച് മൈസായിട്ട് എല്ലാവരും ആ ഒരു ഗീവേ സെറ്റാക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഗീവനെ പറ്റി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഗീവ നടത്താൻ എനിക്ക് ഇവിടുന്ന് പൈസ അല്ലേ, ഞാൻ എങ്ങനെയാണ് ഈ ഡയമണ്ട്സ് ഒക്കെ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഒരു എന്താണ് മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ പറ്റി അല്ല സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് പരമായിട്ട് അലോക്കിനെ കിട്ടാമെന്ന് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ബെസ്റ്റ്, ഓക്കെ, ബെസ്റ്റ് ഒരു എന്താണ് ഒരു ട്രിക്കാണ് എനിക്ക് കിട്ടിയത്. സോ അതിനോട് ഞാൻ ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഗസ്റ്റ് അക്കൗണ്ട് തുടങ്ങി. ഓക്കെ, ആ ഒരു ഗസ്റ്റ് അക്കൗണ്ട് തുടങ്ങി ഞാൻ രണ്ട് കളി കളിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു 10 ഓഫർ കിട്ടി, അതായത് 299 ഡയമണ്ട്സിൻ്റെ ഒരു 10 ഓഫർ കിട്ടി. സോ നൈസായിട്ട് അതങ്ങ് എടുത്തു, പർച്ചേസ് ചെയ്തു. പക്ഷേ ഞാൻ ക്ലെയിം ചെയ്തിട്ട് എൻ്റെ വാലറ്റ് ഇപ്പോഴും കിടപ്പുണ്ട്. ഓക്കെ, ആ ഒരു വാലറ്റിനകത്ത് കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ വിചാരിച്ചു. അപ്പോൾ കരീനക്കാർ വിചാരിക്കും എൻ്റെ മോൻ ഇവന് 10 ഓഫർ കൊടുത്തിട്ട് ഇതുവരെ അവൻ എടുത്തില്ല, എൻ്റെ മോൻ അവൻ ഇത്രയും ദാരിദ്ര്യമാണ്, ഒന്ന് ഒന്നുകൂടെ ഒരു 10 ഓഫറും കൂടെ കൊടുത്തേക്കാൻ വിചാരിച്ച് എനിക്ക് അടുത്തൊരു 10 ഓഫറും കൂടെ തന്നു. സോ ഞാൻ പിന്നെ അതങ്ങ് എടുത്തു, ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ എനിക്ക് 299+299 അയ്യോ, ഓക്കെ, എത്രയോ ആയിട്ടുണ്ട്. എന്തായാലും 600-നടുത്ത് ഡയമണ്ട്സ് ആയിട്ടുണ്ട്. സോ ആ ഒരു ഡയമണ്ട്സ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അലോക്കിനെ നമ്മുടെ യൂട്യൂബ് വഴി സെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിൽ ജസ്റ്റ് ഞാൻ സ്വന്തം പൈസ ഇട്ടാക്കുന്നത്, ജസ്റ്റ് അത് വിട്ടേക്കും. ഓക്കെ, എന്തായാലും സ്വന്തം പൈസ ഇട്ടാൽ അത് നടക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയായിരിക്കും ഞാൻ ഗീവ് നടത്തുന്നത്. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഒരുപാട് ഡയമണ്ട്സ് ഉണ്ടാക്കാൻ കഴിയും. സോ പക്ക വർക്കിംഗ് ആയ കാര്യമാണ്. ഓക്കെ, പക്ക വർക്കിംഗ് ആയ കാര്യമാണ്. ഇതുകൊണ്ട് എനിക്കൊരു തേങ്ങ കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക, എനിക്കൊരു തേങ്ങ കിട്ടാൻ പോകുന്നില്ല. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ടല്ലോ അലോക്ക് എല്ലാം കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗീവ് ആണെങ്കിൽ പോലും നമുക്ക് ഒരാൾക്കല്ലേ രണ്ട് വർക്കല്ലേ കൊടുക്കാൻ കഴിയത്തുള്ളൂ, ബാക്കി ആൾക്കാരൊക്കെ പടു ആളുകൾ ഇല്ലെങ്കിൽ പോസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. സോ നമ്മുടെ ഗീവ് വന്നിട്ട് നിങ്ങൾക്ക് ഒന്നുമില്ലാതെ പോലെ എന്നൊരു ആഗ്രഹം എനിക്കുള്ളൂ. സോ കാരണം നിങ്ങളുടെ ചങ്കം വച്ചാൽ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറത്താണ് ഞാൻ നിങ്ങളെ കണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടണം, എന്നെക്കൊണ്ട് എന്താണ് കഴിയുന്നത് ജസ്റ്റ് അതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞിരുന്നത്. സോ മാക്സിമം എല്ലാവരും യൂസ് ചെയ്ത് നോക്കി. ഓക്കെ, മാക്സിമം എല്ലാവരും യൂസ് ചെയ്ത് നോക്കി, മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇത് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് അലോക്കിനെ മേടിച്ചില്ലേ, കുറച്ച് നേരം ടൈം വെയിറ്റ് ചെയ്യണമേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഒരുപാട് പേരുണ്ടല്ലോ എത്ര മാസങ്ങളോളം അലോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ഇന്ന് വരും നാളെ വരും, അതായത് ഗോൾഡിലേക്ക് ഇന്ന് വരും നാളെ വരും എന്നൊക്കെ വിചാരിച്ച് വന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഓഫർ വന്നിട്ട് ജസ്റ്റ് എടുത്തിട്ട് 2-3 ദിവസം കളിക്കാതിരിക്കുക, പിന്നെ വേണം അടുത്തൊരു കളി കളിച്ചിട്ട് ആ ഒരു ഓഫറും കൂടെ വരുന്നത്. സോ അങ്ങനെ കുറച്ച് ദിവസം, അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എന്താണ് ഒരു 29 ഇല്ലെങ്കിൽ
ഇരുപത്തൊമ്പത് ഇല്ലെങ്കിൽ പത്തിൻ്റെ പത്തിൻ്റെ വെച്ച് ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് അലോക്കിനെ അവർ തകർത്ത് പൊളിക്കാൻ കഴിയും. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഒരുപാട് പേരുണ്ട് അലോക്കില്ലാത്തതും കൂടെ ന്യൂബാന്ന് പറഞ്ഞ് എന്താ ടീമേറ്റൊക്കെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എന്താണ് കമൻറ്റ് ബോക്സ് ഒന്ന് കരയുന്നൊക്കെ എനിക്കത് കേട്ട് ശരിക്കും വിഷമം. ഞാനൊക്കെ മിക്കവാറും അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് തന്നെ വായിച്ച് നോക്കുന്നതാണ്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചതെന്നല്ല ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഇതൊക്കെ ഒന്ന് എന്താണ് ഇതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ചേച്ചി, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് മാക്സിമം അലോക്കില്ലാത്ത കൂട്ടുകാർക്കൊക്കെ കൂടെ എന്തായാലും ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കൂടെ കിട്ടിയാൽ നമുക്ക് സന്തോഷമില്ല, കാരണം നമ്മുടെ കൂടെ കളിക്കുന്ന ആൾക്കാരും കൂടെ എന്താണ് ഇങ്ങനത്തെ കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് കൂടെ സന്തോഷമുള്ള കാര്യമല്ലേ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ കിടക്കാച്ചു വീഡിയോ കാണാം. ബൈ.